വയനാട് വാഗേരിയിൽ ഇറങ്ങിയ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ നടക്കുന്ന സമയം. വൈകിട്ട് 3 മണിയോടെ വനം വകുപ്പിന്റെ ദൗത്യസംഘത്തോടൊപ്പം ഒരാൾ ചേർന്നു. കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ വിവിധ സ്ഥലങ്ങളിലായി ദൗത്യസംഘം നടത്തുന്ന തിരച്ചിലിനൊപ്പം അയാളും കൂടി. രാത്രി 7:30 പശുവിനെ കൊന്ന വീട്ടിൽ വീണ്ടും എത്തിയ കടുവ ആട്ടിൻകൂട് പൊളിക്കാനുള്ള ശ്രമം നടത്തി. പിന്നീട് 1.5 മണിക്കൂറിനിടെ 2 തവണ കടുവ ജനവാസ മേഖലയിലെത്തി. എന്നാൽ കടുവയെ പിടികൂടാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞില്ല. ഈ സമയത്തെല്ലാം ഇയാൾ വനം വകുപ്പ് ജീവനക്കാരോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കൂട്ടിൽ കയറാത്ത കടുവയെ പിടിക്കാൻ ഇയാൾ വനം വകുപ്പിന് ഉപദേശം നൽകുന്നത്. തന്റെ കയ്യിൽ കയറുണ്ടെന്നും കുടുക്ക് വെക്കാമെന്നും ഇയാൾ നിർദ്ദേശം നൽകി. ഒപ്പം കയ്യിൽ കരുതിയിരുന്ന കയറും കുടുക്കുമെല്ലാം ഇയാൾ എടുത്തു കാണിച്ചു. ഇതോടെ ദൗത്യസംഘത്തിലുണ്ടായിരുന്ന വനം വകുപ്പ് ജീവനക്കാർക്ക് സംശയമായി. DFOയെ വിവരം അറിയിച്ചു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആനപ്പാപ്പാനും വ്ളോഗറുമായ മോഹൻദാസ് ആണെന്നും സംഘത്തിൽ ഇയാൾ നുഴഞ്ഞു കയറിയതാണെന്നും മനസ്സിലാകുന്നത്. 2015 ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ആനപ്പാപ്പാനായി വിരമിച്ച ഇയാൾ PVC പൈപ്പും കയറുമൊക്കെയാണ് ദൗത്യസംഘത്തോടൊപ്പം സഞ്ചരിച്ചത്. നാടിന് ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവയെ കാണാനായി വന്നതാണെന്നാണ് തൃശൂർ ഗുരുവായൂർ സ്വദേശി മോഹൻദാസ് പറയുന്നത്. അല്ലല്ല, ഇല്ല, ഞാനിവിടെ കടുവ മറ്റേ ഒരാളെ കൊന്നു, പിന്നെ എന്താ ഒരു പശുവിനെ കൊന്നു, ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട്. ഇല്ലില്ല ഇല്ല, അതിനൊക്കെ ഔദ്യോഗികമായിട്ടുള്ള ഇതൊക്കെ വേണ്ടേ. ഞാനൊരു കുറച്ച് സമയം മാത്രമേ ഉണ്ടായുള്ളൂ. ആ സമയത്തുണ്ടായിരുന്നു, രണ്ടാമത് അത് വന്നപ്പോ ഉണ്ടായിരുന്നേ. ഇല്ല, കടുവ അവിടെ ഇല്ല, ഞാനുണ്ടായിരുന്നു, ഞാൻ അതിന്റെ മേളത്തെ വീട്ടിലുണ്ടായിരുന്നു. വനം വകുപ്പിന്റെ ദൗത്യസംഘത്തിൽ നുഴഞ്ഞു കയറി മണിക്കൂറുകളോളം തിരച്ചിലിൽ പങ്കുചേർന്ന ഇയാളെ കേണിച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു. നരഭോജി കടുവയെ ജീവനോടെ പിടിച്ചെങ്കിലും പുറത്തുനിന്ന് ഒരാൾ ദൗത്യസംഘത്തിൽ ചേർന്നത് വനം വകുപ്പിന് നാണക്കേടായി മാറിയിരിക്കുകയാണ്.